നമസ്കാരം. ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കിടയിൽ ഒരു യുദ്ധമുണ്ടാകും. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ നിരീക്ഷകർ ഇന്ന് ഉയർത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത്. ഇന്ത്യയും ചൈനയും ഇന്ന് ലോകശക്തികളാണ്, രണ്ടും ആണവ ശക്തികളാണ്, രണ്ടും അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അത് ഈ രണ്ട് രാജ്യങ്ങളെ മാത്രമല്ല ലോകത്തെ തന്നെ ബാധിക്കും എന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള ആശങ്കകളും ലോകത്ത് എമ്പാടും നിറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിന്റെ സാധ്യത തെളിയുന്നത് ചൈനയുടെ ചില പ്രവൃത്തികൾ തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡോക്ലാമിലുണ്ടായ ഏറ്റുമുട്ടൽ അത് ലോകത്തെ തന്നെ ഞെട്ടിച്ചതാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർക്ക് ജീവനാശം സംഭവിച്ച ഒരു വലിയ ഏറ്റുമുട്ടലായിരുന്നു അത്. ഒരുപക്ഷെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായ ഒരു വലിയ ഏറ്റുമുട്ടലായിരുന്നു. എന്നാൽ അതിനുശേഷവും ചൈന ഇപ്പോഴും ഇന്ത്യയിലേക്ക് കടന്നു കയറാനും പ്രകോപനപരമായ തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നതിൽ നിന്നും ഒട്ടും തന്നെ പിന്മാറിയിട്ടില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനയുടെ ഭാഗത്ത് നടക്കുന്ന നീക്കങ്ങൾ നിരീക്ഷിക്കുന്നവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ CDS ആയ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫായ ജനറൽ ബിപിൻ റാവത്ത് വളരെ പരസ്യമായി തന്നെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, ഒരു പരിമിതമായ കാലയളവിലേക്കുള്ള ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കാൻ 3 സൈനിക വിഭാഗങ്ങളോടും സജ്ജരായിരിക്കാൻ ഇതിനോടകം തന്നെ സർക്കാർ ആവശ്യപ്പെട്ട് കഴിഞ്ഞു എന്ന്. ഇത് വളരെ നിസ്സാരമായി കാണേണ്ട ഒരു പ്രസ്താവനയാണ്, ഒരു രാജ്യം യുദ്ധത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചന തന്നെയാണ്. 10 ദിവസത്തേക്കുള്ള യുദ്ധ സാമഗ്രികളാണ് സാധാരണഗതിയിൽ സ്റ്റോക്ക് ചെയ്യുന്നതെങ്കിൽ അത് 15 ദിവസത്തേക്കുള്ള യുദ്ധ സാമഗ്രികളാക്കി ഉയർത്താനും അതോടൊപ്പം മറ്റ് സന്നാഹങ്ങൾ ഒരുക്കാനും 3 സേനാവിഭാഗങ്ങളോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. അത് കൃത്യമായ ഒരു സന്ദേശമാണ്. അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഒരുപക്ഷെ ഹിമാലയത്തിലെ ഈ ഒരു വലിയ ശൈത്യകാലം കഴിയുമ്പോൾ ചൈന എന്തെങ്കിലും ഒരു സാഹസത്തിന് മുതിരും എന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. അതിന്റെ കൃത്യമായ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ ജനറൽ റാവത്തിന്റെ ഈ പ്രസ്താവന. പക്ഷേ ഇന്ത്യ ഈ ഒരു ഭീഷണിയോടൊപ്പം മറ്റൊരു ഭീഷണി കൂടി കാണുന്നത് ഹിമാലയത്തിന്റെ മറുവശത്താണ്, അതായത് പാകിസ്ഥാൻ ബോർഡറിലാണ്. ഈ പാകിസ്ഥാൻ ബോർഡറിലും മഞ്ഞുരുകുമ്പോൾ, പ്രത്യേകിച്ച് കാശ്മീർ താഴ്വരയിൽ മഞ്ഞുരുകുമ്പോൾ, കാശ്മീരിലേക്ക് തീവ്രവാദികളുടെ ഭീകരവാദികളുടെ തള്ളിക്കയറ്റം ഉണ്ടാകും എന്ന് ഇന്ത്യക്കറിയാം. എല്ലാ വർഷവും മഞ്ഞുരുകുന്ന ആ സമയത്താണ് കൂടുതൽ പരിശീലനം ലഭിച്ച ഭീകരവാദികളെ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ നിന്ന് നമ്മളുടെ കാശ്മീർ താഴ്വരയിലേക്ക് പാകിസ്ഥാൻ തള്ളിവിടാറ്. ISI ആണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഈ ട്രെയിനിങ്ങിന് ശേഷം ഇവരെ ഭാരതത്തിലേക്ക് കടത്തിവിട്ട് ഇവിടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി ഇവർ നടത്തി പോകുന്നുണ്ട്. അപ്പോൾ ഒരു വശത്ത് ചൈനയുമായി ഏറ്റുമുട്ടുമ്പോൾ മറുവശത്ത് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ നീക്കങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഭാരതം കരുതുന്നു. അതിനുള്ള തയ്യാറെടുപ്പുമാണ് ഭാരതം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ചൈന ഇങ്ങനെ പ്രകോപനം സൃഷ്ടിക്കുന്നത്? ചൈനയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, സാമ്രാജ്യത്വ ആഗ്രഹങ്ങൾ അങ്ങേയറ്റം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു രാഷ്ട്രമാണ് ചൈന. എവിടെയും വലുത് ചെറുത് എന്ന് നോക്കാതെ രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് തള്ളിക്കയറി അവിടെ ഗ്രാമങ്ങൾ സ്ഥാപിച്ച് അവിടെ അധികാരം സ്ഥാപിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു രാജ്യമാണ് ചൈന. ടിബറ്റിന്റെ അധിനിവേശം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ചൈനയിൽ നിന്ന് തികച്ചും വിഭിന്നമായ സാംസ്കാരിക പശ്ചാത്തലമുള്ള ജീവിത ശൈലിയുള്ള മറ്റൊരു ജനവിഭാഗത്തെയാണ് ഇന്ന് ചൈന തങ്ങളുടെ ഉരുക്കുമുഷ്ടിക്കുള്ളിൽ അടിച്ചമർത്തി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യം ഇപ്പോൾ ഭാരതവുമായി ഏറ്റുമുട്ടാൻ കാണിക്കുന്ന ഈ വ്യഗ്രത എന്തുകൊണ്ടാണ്? അത് തീർച്ചയായിട്ടും അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ഭാരതം ഉയർന്നു വരുന്ന ഒരു ലോകശക്തി എന്ന നിലയിൽ ഇന്ന് ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള ഒരു രാജ്യമാണ്. പട്ടിണിയും പരിവട്ടവും ആനയും പാമ്പും ഒക്കെ ആയിരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തിന്റെ ഐഡന്റിറ്റിയായി ലോകത്തെമ്പാടും പലരും കണ്ടിരുന്നതെങ്കിൽ ഇന്ന് അങ്ങനെയല്ല. വ്യവസായങ്ങൾക്ക് നിക്ഷേപം നടത്താവുന്ന,
പുതിയ സാധ്യതകളുള്ള, ജോലി സാധ്യതകളുള്ള, ഉയർന്നു വരുന്ന ഒരു സാമ്പത്തിക ശക്തിയായി ഇന്ന് ഭാരതത്തെ ലോകരാഷ്ട്രങ്ങൾ കാണുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിരന്തരമായ ഇടപെടലുകളും യാത്രകളും ഒക്കെ ഭാരതത്തിന്റെ പ്രതിച്ഛായ തന്നെ ആഗോള സമൂഹത്തിന്റെ മുമ്പിൽ മാറ്റിമറിക്കാൻ ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൈനയെ സംബന്ധിച്ചിടത്തോളം, ചൈന ഇത്രയും വലിയ ഒരു രാഷ്ട്രമാണ്, ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിപ്പം കൊണ്ടും ശക്തി കൊണ്ടും ഒരുപക്ഷെ ഒരു പടി മുന്നിൽ നിൽക്കുന്ന രാജ്യമായിരിക്കും. പക്ഷേ ചൈനയുടെ ഉള്ളിൽ ഒരു വല്ലാത്ത അരക്ഷിതാബോധമുണ്ട്. ആ അരക്ഷിതാവസ്ഥയാണ് ചൈനയെ കൊണ്ട് ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്, ഭാരതവും യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്കയും തമ്മിലുള്ള ബന്ധം വളരെ ശക്തമാകുന്നതും ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ അലസോരം ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ്. 2016 ശേഷം ഭാരതവും അമേരിക്കയും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഉഭയകക്ഷി കരാറുകളും സഹകരണവും, പല മേഖലകളിലെ സഹകരണവും ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഭീഷണിയായി അവർ കാണുന്നു. കാരണം ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ഉയരാനുള്ള ഒരു ശ്രമമാണ് ചൈന നടത്തുന്നത്. അതിന് ചൈനയ്ക്ക് ഏറ്റവും വിഘാതം സൃഷ്ടിക്കുന്നത് ഈ ഭാഗത്തു നിന്ന് തന്നെയുള്ള മറ്റൊരു രാജ്യമായ ഭാരതമാണ്. ഭാരതവും അമേരിക്കയും തമ്മിലുള്ള ഇത്തരം സഹകരണങ്ങൾ തുടരുന്നത് തങ്ങൾക്ക് ഭീഷണിയാണ് എന്ന് തന്നെ ചൈന കരുതുന്നു. എന്ന് മാത്രമല്ല, 2019 ഇന്തോ പസഫിക് മേഖലയിലെ ചില സ്ട്രാറ്റജിക് കരാറുകൾ, ചില സ്ട്രാറ്റജിക് സഹകരണങ്ങൾ, അതും ചൈനയെ അങ്ങേയറ്റം ചൊടിപ്പിച്ചിട്ടുണ്ട്, ഒരുപക്ഷെ ഭയപ്പെടുത്തിയിട്ടുമുണ്ട്. ഇന്ത്യയും അമേരിക്കയും ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ ചേരുന്ന ഒരു അച്ചുതണ്ട് ഇന്തോ പസഫിക് മേഖലയിൽ തങ്ങൾക്കൊരു വലിയ ഭീഷണിയാകുമെന്ന് ചൈനയ്ക്കറിയാം. അതുകൊണ്ട് തന്നെ ചൈനയുടെ ഈ അരക്ഷിതബോധമാണ് ചൈനയെ കൊണ്ട് ഈ പ്രകോപനം സൃഷ്ടിക്കുന്നത്. പക്ഷേ ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ 10-ോ 15-ോ ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പരിമിതമായ യുദ്ധം, പരിമിതമായ പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു യുദ്ധം, ന്യൂക്ലിയർ ആയുധങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വലിയ ഏറ്റുമുട്ടൽ ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ള ഒരു ആശങ്ക, അത് യാഥാർത്ഥ്യമാണ് എന്നാണ് ഇതിനോടകം വരുന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും ഭാരതത്തിന്റെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത്. അതിർത്തിയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതിർത്തിയിലെ സൈനിക നീക്കങ്ങൾ, അതിർത്തിയിൽ ആയുധങ്ങളുടെ ശേഖരം, ഇത്തരം കാര്യങ്ങളിലെല്ലാം ഇന്ത്യ വളരെ കൃത്യമായ ചുവടുവെപ്പുകൾ ഇതിനോടകം നടത്തിയിട്ടുണ്ട്. ചൈനയ്ക്കും അത് കൃത്യമായിട്ട് അറിയാം. 1962 ചൈന നേരിട്ട ഭാരതമല്ല, അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യമല്ല ഇന്ന് 2020 ഡിസംബറിൽ ചൈന നേരിടുന്നത്, അതിർത്തിക്കപ്പുറം നിലകൊള്ളുന്നതെന്ന് ചൈനയ്ക്കും കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാൻ സാധ്യതയില്ല എങ്കിലും ഇന്ത്യയെ ക്ഷീണിപ്പിക്കാൻ, ഇന്ത്യയെ ഇത്തരം പ്രശ്നങ്ങളിലേക്ക് വലിച്ചിടാനുള്ള ഒരു ശ്രമം ചൈനയുടെ ഭാഗത്തു നിന്ന് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമസ്കാരം.